ബ്രിട്ടീഷുകാർ ഭരണകാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പതിനാറ് അറകളുള്ള മേശ ആദ്യമായിട്ടായിരിക്കും പലവരും ഇത് കാണുന്നുണ്ടാവുക. ആദ്യത്തെ അറ തുടങ്ങുക. അതൊക്കെ ഒറിജിനൽ തന്നെ, അതൊക്കെ മുട്ട് കെട്ടുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരുപാട് അറകൾ ഇനിയും തുറക്കാനുണ്ട്. കായില്ലാതെ കഴിയുവാൻ കേരളീയർക്ക് കഴിയുമോ? കാസർഗോഡ് തൊട്ട് കളിയേക്കവള വരെ കായലാണ് കിടക്കുന്നത്. കവികളും കലാകാരന്മാരും കേരളത്തെ കമനീയമാക്കിയിരിക്കുന്നു. കുഞ്ചൻ നമ്പ്യാരും കുമാരനാശാനും കാളിദാസനും കാലത്തിന്റെ കരുത്താണ്. കുടമാളൂർ കരുണാകരനും കലാമണ്ഡലം കൃഷ്ണനായരും കലയിൽ കിടിലം കൊള്ളിച്ചത് കഥകളിയിലാണ്. കന്നാസും കടലാസും ഹൃദയം കീഴടക്കിയത് കാബോളിവാളയിലാണ്. കാമുകനും കാമുകിയും കാമിച്ചത് കണ്ണുകൾ കൊണ്ടാണ്. കല്യാണത്തിന്. ഹലോ, ഹായ്. ഞാനിന്ന് തൃശ്ശൂർ ജില്ലയിലെ മുടിക്കോട് കൂട്ടാല എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. ഒരു ഒരു പുരാതന വസ്തുക്കളുടെ ഒരു കലവറ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പുരാതന വസ്തുക്കളുടെ ഒരു കലവറ. ആരും കണ്ട ഞെട്ടിത്തിട്ടോ? ഡോറ് തന്നെ കണ്ട ആരും ഒന്ന് ഞെട്ടിപ്പോകുന്ന പുരാതന വസ്തുക്കളുടെ ഒരു കലവറയിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അതാണ്ടോ ഇതെന്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ദിവസം ഇരുന്ന് പറയേണ്ടി വരും എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ഈ ചേട്ടനാണ്. ചേട്ടത് എത്ര വർഷത്തെ പ്രയത്നമാണ് ഇത്രയും കൂടുതൽ ഈ ഒരു സംഭവങ്ങൾ ശേഖരിക്കുന്നത്? ആറിൽ പഠിക്കുമ്പോൾ തൊട്ട് തുടങ്ങി. ആറിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ശേഖരനാണ് ഇത് കംപ്ലീറ്റ്. എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഓരോന്നിന്റെ ഓരോന്നിന്റെ ഇങ്ങനെ പേര് പറഞ്ഞാൽ നമുക്ക് മണിക്കൂറോളം എടുക്കേണ്ടി വരും. അതാണോ വേണമെങ്കിൽ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാം. ഇവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒട്ടുമിക്ക തീപ്പെട്ടി കൂടുകയുള്ളൂ അല്ലേ? ഇന്ത്യയിലത്തെ ഒട്ടുമിക്ക തീപ്പെട്ടി കൂടുകയുള്ളത് ഉണ്ടാവില്ലേ? അതെ, ഇനി കുറെ കിട്ടാണ്ടല്ലേ. ഇതൊക്കെ ചേട്ടൻ വാങ്ങിച്ച തീപ്പെട്ടിന്റെ ആണോ? അതെ, അതായത് ഒരു പ്രാവശ്യം വാങ്ങിച്ച പിന്നെ മറ്റൊന്ന് ഞാൻ മരുന്ന് വാങ്ങിക്കില്ല അല്ലേ? അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടാക്കിയാണ്. അപ്പൊ ഇതാ ഒരുപാട് തീപ്പെട്ടി കൂടുകൾ. ഇനി അവിടെ അങ്ങോട്ട് മുകളിൽ കയറാണെങ്കിൽ ഒരുപാട് മദ്യക്കുപ്പികള് അല്ലേ? അമ്പത് കൊല്ലം പഴക്കമുള്ള മദ്യക്കുപ്പികളൊക്കെ കോഴി കോഴിയൊക്കെ ഉണ്ട്. നർത്തകി നർത്തകിയുടെ അതുപോലെ അതാ ഇപ്പോഴത്തെ ഒരു നർത്തകി മദ്യക്കുപ്പി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കുറെ മറ്റേ നേച്ചർ സാമ്പിൾ ബോട്ടിൽ സാമ്പിൾ ബോട്ടുകൾ അല്ല മദ്യക്കുപ്പികളുടെ സാമ്പിൾ ബോട്ടുകൾ ബോട്ടിലുകൾ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങ് മുകളിൽ പോകണമെങ്കിൽ പുരാതന വസ്തുക്കൾ അതായത് പിച്ചളകൾ അല്ലേ, പിച്ചള പാത്രങ്ങൾ അല്ലത് ഓട്ടുപാത്രങ്ങൾ. ഇതിൽ ഏറ്റവും വർഷം തോന്നിയിട്ടുള്ള ഒരു ഓട്ടുപാത്രം ഏതാണ്? ചിലമ്പ്. ചിലമ്പ് ഒരു പഴയ പുരാതന വസ്തുവാണ്. ചിലമ്പ് ഇതാണ് ഇതില് ഏറ്റവും പഴക്കമുള്ള ചിലങ്കല. പഴയ ലിപി അതില് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ചിലമ്പ് ഇതൊക്കെ എവിടുന്ന് ശേഖരിച്ചേട്ടാ? എവിടുന്നാ ചോദിച്ചാല് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കിട്ടുന്നതൊക്കെ ഇത് തേടി പോവാണ്. ആരെങ്കിലും പറയുമ്പോ ആരെങ്കിലൊക്കെ വിളിക്കും അങ്ങനെ സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് നിങ്ങൾക്ക് ക്ലബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാര് ബന്ധങ്ങളും ഉണ്ടല്ലോ. അപ്പൊ അത്രയായിട്ട് വിളിക്കും. അപ്പൊ മോഹലോ കൊടുത്ത് മേടിക്കും. അതെ, അതെല്ലാം മോഹലോടുത്തൊക്കെയാണ്. ചിലമ്പ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അല്ല, രണ്ട് ഗ്ലാസ്സാണ്. അത് കാണണമല്ലോ, ഭയങ്കര വെയിറ്റല്ലോ അല്ലേ? നല്ല വെയിറ്റ് ഉള്ള സംഭവമാണ്. അപ്പൊ അതാ പിന്നെ കുറെ വിളക്കുകള്, ഓട് വിളക്കുകൾ അല്ലേ? അതല്ല, കുറെ വിളക്കുകളുണ്ട്. പിന്നെ അതാ കിണ്ടികള്, കോളാമ്പികള്, ഇതൊക്കെ അല്ല വെയിറ്റ് ഉണ്ടാവില്ലേ? സാറേട്ടാ, അതുപോലെ നാണയങ്ങള്, പഴയ നാണയങ്ങൾ, പൈസ ഓട്ടക്കാരണല്ലേ? ഇത് കുറച്ചൊന്നും കേട്ടോ, ഓട്ടക്കാരണ. അതിന്റെ താഴത്ത് ഇവിടെ പിന്നെ കുറേ കോയിൻസുകള്, ഇതൊക്കെ നയാ പൈസ. കുറേ നയാ പൈസകൾ ഇല്ല. ഇതെവിടെ വരികയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് വരികയാണെങ്കിൽ മറ്റേ ഇത് എത്ര 20 പൈസ അല്ലേ?
പഴയ ഒരു സ്റ്റൗ ഇരിക്കണം അല്ലേ, എങ്ങനെ കുറേ സംഭവങ്ങൾ. അതാ ഒരു എത്ര ഒരു രൂപയെ സമൃദ്ധി ഉള്ളത് 1,00,000 രൂപ ഉണ്ടോ പറയണ്ട്. പിന്നെ ഇത് അവിടെ നിന്നിട്ട് വരികയാണെങ്കിൽ ഇവിടെ കയറി വരുന്നവിടെ തന്നെ കുറേ നാണയങ്ങളുടെ 5 പൈസ 10 പൈസ ഇതൊക്കെ ഇന്ത്യൻ പൈസകൾ തന്നെയല്ലേ, ഇന്ത്യൻ പൈസകൾ 1 പൈസ 2 പൈസ 1 പൈസ 2 പൈസ കുറേ പൈസകൾ ഇവിടെ ഇതാ വരി വരിയാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മേശക്കൊരു പ്രത്യേകത ഉണ്ടോ? പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പുരാതന ഒരുപാട് വർഷം പഴക്കമുള്ളതല്ലേ. മേശ ആദ്യമായിട്ടായിരിക്കും പലവരും ഇത് കാണുന്നുണ്ടാവും. അതാ ആദ്യത്തെ അറ തുറന്നു, ആദ്യത്തെ അറ തുറന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഇതെങ്ങോട്ട് വന്നതാ അവിടെ ഒരാളുണ്ട്, അതുപോലെ സെന്ററില് ഒരാളാ. അതിലൊക്കെ കോയിൻസ് ഉണ്ടോ? ഒരാറ തുറന്നു താഴത്തേക്കുണ്ട്. ഇതൊക്കെ അതിന് ചാവി വേണോ? ഇത്ര അറകളുണ്ട് അതിന്, ഇതിലുള്ള അത്രയുണ്ട്. ചുരുങ്ങിയ 10-15 ചാവി ഉണ്ടല്ലേ, അത്രയുണ്ട്. അതടുത്തതാ താഴത്തെ ഏറ്റവും താഴത്തിലറ നോട്ടുകളായിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെ മൂന്നറ കഴിഞ്ഞു. അപ്പൊ സെൻട്രൽ ഇനിതാ ഇവിടെ അറകളും കിട്ടതാ. ഇവിടെ 1, 2, 3, 4, 5, 6 പിന്നെ വളരെ 3 എണ്ണം കഴിഞ്ഞു. ഈ ഭാഗത്തുണ്ട് അല്ലേ, ഈ ഭാഗത്തുതാ ഒരുപാട് അറകള്. ഇതിലൊക്കെ സാധനങ്ങളുണ്ടോ? അല്ലേ അറകള് കഴിഞ്ഞിട്ടില്ലേട്ടാ, അറകള് ഇനി തുറന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇതാ ഇവിടെ വേറെ അതാ കൊറേ നോട്ടുകൾ. ഇതൊക്കെ 1-5 സെക്കൻഡിലെ ഒരുപാട് നോട്ടുകളായിട്ടുള്ളൊരറ. നോട്ട് കെട്ടുകളാണ് അടക്കി വെച്ചേക്കാണ്. ഒക്കെ പുതിയ നോട്ടുകളാണ്, പഴയ നോട്ടുകളാണ്, പക്ഷെ പൊട്ടിക്കാത്ത ഫ്രഷ് സാധനം. അതൊക്കെ നോട്ട് കെട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരുപാട് അറകൾ ഇനിയും തുറക്കാനുണ്ട്. കുറെ 10-5 പൊട്ടിക്കാത്ത ബാഗിൽ നിന്ന് അങ്ങനെ വാങ്ങിയിട്ട് പിന്നെ അത് ഉപയോഗിച്ചിട്ട് വരില്ലേ. ഇതൊക്കെ ഇവിടുന്നാണ് ഉപയോഗിക്കുന്നതാണ്. 5 ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഫ്രഷ് സാധന പഴയ 5 പൊട്ടിക്കാത്ത നോട്ടുകൾ. 1-ന്റെ സംഭവം അതായത് 2-ന്റെ നോക്കി 2-ന്റെ പൊട്ടിക്കാത്ത പുലിയുടെ ആ ഒരു പടള. ഇത് 10-ന്റെ അല്ലേ, ഇത് പൊട്ടിക്കാത്തത്. അപ്പൊ ഇത് അടുത്തറ തുറക്കാൻ പോണത്, അടുത്തറ തുറന്നു. അടുത്തറ തുറന്നത് അവിടെ കേസ് ഒരുപാട് ഇങ്ങനെ പോയിന്റ്സ് അല്ലേ. 50 പൈസ മൊത്തം 50 പൈസ കിടന്നാൽ 25 പൈസ. ഒരുപാട് 1,000 പീസ് ഉണ്ടാവും. പിന്നെ എങ്ങനെ തിരഞ്ഞേക്കാണ്? അതാണ് ഇനി അതിന്റെ തൊട്ടപ്പുറത്ത് വേറെ ഉണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ അത് കഴിഞ്ഞ ഇത് അടുത്തറ ഇനി തുറക്കാൻ പോവാണ്. അവിടുന്ന് വരികയാണെങ്കിൽ പാർലമെന്റ് പിന്നെ മഹാത്മാഗാന്ധി വൈഷ്ണവോദേവി അടുത്ത രാജ്യങ്ങളുടെ
മാത്രല്ല അപ്പൊ പോയിന്റ് ശേഖരണങ്ങള് കാണണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്ക് വന്നു കഴിഞ്ഞാൽ മതിയൊക്കെ കാണിച്ചു കൊടുക്കും. ചേട്ടൻ കാണിച്ചു കൊടുക്കാറുണ്ട്. വരും തലമുറയ്ക്ക് നമ്മൾക്ക് ഒരു അറിവ് കിട്ടാനും തീർച്ചയായിട്ടും കാരണം ഇത്രയും ഇന്നത്തെ തലമുറയ്ക്ക് ഒന്നും അറിയില്ല ഇങ്ങനെ ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ ഒരു നാണയം ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. അവര് വന്ന് കാണാനും അവർക്ക് അറിവ് കിട്ടാനുള്ളൊരു ഇതായിട്ടാണ് നമ്മള് അതിലുപരി നമുക്ക് പ്രത്യേക ഒരു എനർജി ഉണ്ട്, നമുക്ക് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു പിന്നെ ഇതുപോലൊക്കെ ശേഖരിക്കണം ആറാം ക്ലാസ്സിൽ തുടങ്ങിയാന്ന് പറഞ്ഞു. പക്ഷെ അന്നപ്പോ ഒരു അത്ര വലിയ ചിന്തയോട് കൂടി തുടങ്ങിയത് അന്നൊന്നും നമുക്ക് ഒരു കരുതി ഉണ്ടായിരുന്നില്ല. ഒരു അര സെന്റ് സ്ഥലം ഒരു കുടിലാണ് എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോ. അതിൽ നിന്ന് നമ്മള് അന്നൊക്കെ ഗോലിയാണ് നമുക്ക് ഗോലി എന്ന് പറഞ്ഞ് ഭയങ്കര ഇഷ്ടാ. ഗോലി നമുക്ക് അന്ന് കിട്ടാനുള്ളോ. അന്നാ ഗോലി ശേഖരനായിരുന്നു അന്ന്. അവനൊക്കെ ഒരുപാട് ഗോലികൾ ഉണ്ടല്ലേ, 10,000-3,000 ഗോലി ഇരിക്കുന്നുണ്ട് ചെറുപ്പകാലത്ത്. തുടങ്ങാണ് പിന്നെ തീപ്പെട്ടിക്കൂട്. അത് കഴിഞ്ഞ് പിന്നെ നാണയങ്ങള് തുടങ്ങി. നാണയങ്ങള് കഴിഞ്ഞ് നോട്ടുകള് അത് കഴിഞ്ഞ് ആന്റിക് സാധനങ്ങള് കുപ്പികള് അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഘട്ടഘട്ടമായി. പിന്നെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള 1 രൂപ എത്ര തരണ്ടെന്നുള്ളത്, അതുപോലെ 2 രൂപ എത്ര തരണ്ടെന്നുള്ളതൊക്കെ ആൽബത്തില് ചിട്ടപ്പെടുത്തിട്ടുണ്ട്. ആൽബത്തില് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ നാണയങ്ങളും അതുപോലെ തന്നെ ഇത്രയും ശേഖരണങ്ങളൊക്കെ പിന്നെ എന്താ പറയാ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു 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 ആയുഷ്കാലം മുഴുവൻ ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടിന്റെ വയർപ്പ് തുള്ളികളാണ് നമ്മുടെ ഈ ശേഖരം എന്ന് പറയുന്നത്. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരുപാട് അധ്വാനത്തിന്റെ വയർപ്പ് തുള്ളികളാണ് ഇത് ഇരിക്കുന്നതെല്ലാം. ചേട്ടൻ എന്താ ചെയ്യുന്നത് ശരിക്കും? എനിക്ക് കൈക്കോട്ട് പണിയാണ്. എന്റെ കാലമ ബസ് ഇടിച്ച ചെറുപ്പത്തില് അവളന്ന് നടക്കാൻ ചെറിയ കാലം വെച്ചിട്ടല്ല പണിയും പണിയും ഞാൻ കൈക്കോട്ട് പണിയും കൃഷിപ്പണിയാണ് വർഷകാലം മുഴുവൻ. പിന്നെ വേനൽക്കാലായ കിണർ പണി. ഇപ്പൊ സീസൺ പണിയാണല്ലോ, സീസൺ കിണറിന്റെ സീസണാണ്. അപ്പൊ അവിടുന്ന് കിട്ടുന്ന ബാക്കിയുള്ള സമയം കൊണ്ടാണ് ഇതൊക്കെ അവിടുന്ന് കിട്ടുന്ന അങ്ങനെ സമയം. നമ്മൾക്ക് ഒത്തിരി സമയം കിട്ടിയ നമ്മളപ്പോ അതിനെ ഇങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്ത് ഓരോ ഇതായിട്ട് ഇങ്ങനെ ഹരിക്കും. കൂട്ടും കൂട്ടികെട്ടും ഇല്ല. നമ്മുടെ സുഖം സന്തോഷം സമാധാനം ഒക്കെ ഇതിന്റെ ഉള്ളിലാണ്. ഞാനെന്റെ മക്കളെ നോക്കണ മാതിരിയാണ് ഇത് എന്റെ ശേഖരം. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് തെരഞ്ഞു നടന്നിരുന്ന ഓട്ടക്കാലാണ് ഗോൾഡ് കോയിനോ അതായത് ഗോൾഡ് കളർ 5 കോയിൻ. ഈ ഒരു മേശക്ക് ഇത്ര അറകളുണ്ട്. ഇതിനെത്ര കീട്ട് വെച്ചാൽ 10-13 കീട്ട് ഉണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, ഛത്രപതി ശിവജി, ജവഹർലാൽ നെഹ്റു കഥകളായിട്ടുള്ള അങ്ങനെ കൊറേ ഉണ്ട്. അതായത് 1944 മുതലുള്ള എല്ലാ നോട്ടും 1000 കണ്ടല്ലോ ഇതിലുണ്ടെന്നുള്ളതാണ്. കാരണം അതൊക്കെ ചേട്ടന്റെ ഓരോ ദിവസത്തെ കൂലി ഇവിടെ മാറ്റി വെച്ചിട്ടാ. 1969-1980 വരെ 1979-1980, 1971-1972, 1973, 1974, 1978, 1979, 1980, 1979, 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 1979
ജപ്പാൻ, ചൈന, ഫിലിപ്പൈൻസ്, നേപ്പാള്, സൗദി അറേബ്യ, ശ്രീലങ്ക, ഭൂട്ടാൻ, അങ്ങനെ രാജ്യങ്ങളുടെ
ഓരോ രാജ്യങ്ങളെ ദേശീയ പതാക വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, ഇറാഖ്, സൗത്ത് കൊറിയ, സൗത്ത് ആഫ്രിക്ക, സുഡാൻ, ന്യൂസിലാൻഡ്, നേപ്പാള്, നൈജീരിയ, കൊളംബിയ, കെയ്മാൻ ഐലൻഡ്, കാനഡ, ചൈന, മാലി, മലാവി, മൗറീഷ്യസ്, ഉക്രൈൻ, അങ്ങനെ 20 രാജ്യങ്ങളൊരു ഷീറ്റിൽ വരിക. ആ ഷീറ്റിൽ 20 രാജ്യങ്ങൾ, ബുറുണ്ടി, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ബൊളീവിയ, ബ്രസീൽ, എല്ലാ രാജ്യത്തിൻ്റെ. പിന്നെ യൂറോപ്പ്, യൂറോപ്യൻ കൺട്രി, യൂറോപ്പിലെ ഒരു 10 രാജ്യങ്ങളുള്ള ഇതാണ്. യൂറോ, 2 യൂറോ. അതുപോലെ തന്നെ വേറെയും കുറെ സംഭവങ്ങളുണ്ട് ചേട്ടൻ്റെയൊക്കെ. മാസ്ക് കൊണ്ട് മൂക്കും മുഖവും മറിച്ച് മന്ത്രിമാരും മെഡിക്കൽ ഓഫീസർമാരുടെയും മാർഗനിർദ്ദേശങ്ങൾ മതിയാവോളം മാനിച്ച് മരുന്നില്ലാതെ മറുനാട്ടിൽ നിന്നെത്തിയ മഹാമാരിയെ മനുഷ്യരിൽ നിന്ന് മാറ്റി നിർത്താൻ മനുഷ്യത്വമുള്ള മലയാളിയും മടിക്കരുത്. മഴയിലും മണ്ണിടിച്ചിലും പോകാൻ എത്ര മിനിറ്റ് പറയും? അതിങ്ങനെ അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് കാണാം. അപ്പൊ എന്താണ് ഈ ഒരു വീഡിയോയുടെ അവസരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മായലും കായലും അങ്ങനെയുള്ള ഒരുപാട് അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ഒരുപാട് പാട്ടുകളും ഇതുപോലെ ഇപ്പൊ പറഞ്ഞ ഒരുപാട് വാക്യങ്ങളും വാചകങ്ങളും ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യാം. അപ്പൊ എന്താണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. റെഡി അല്ലേ? മണ്ണിനെ മനുഷ്യൻ മനസ്സിലാക്കണമെന്ന് മൺമറഞ്ഞ മഹാന്മാർ മൊഴിഞ്ഞത് മനസ്സിൽ നിന്നും മായുന്നില്ല. മനുഷ്യൻ മണ്ണാണെന്ന് മഹാഗ്രന്ഥങ്ങൾ പോലും മനസ്സിലാക്കി തരുന്നു. മണ്ണും മാനും മരവും മഹാസമുദ്രവും മാമലകളും മരതകമേടും മരതകമേട്ടിലെ മാനും മാരിവില്ലും മന്ദമാരുതനും മഴയ്ക്ക് മുമ്പ് മതിമറന്ന് മതിക്കുന്ന മാലാക പൂമയിലും മനസ്മൃതി പോലെ വായില്ലാതെ പറയുവാൻ പറച്ചിപ്പറ്റ പന്തിരുകുലത്തിന് പറ്റുമോ? പാണനും പാക്കനാരും പെരുന്തച്ഛനും പലതായി പിരിഞ്ഞതും പേരും പെരുമയും പൊരുളായി പൊലിഞ്ഞതും 12-ാമത്തെ പുത്രന് പറയാൻ പറ്റാതായി പോയതും പാപമായി പോയി യിലാണ് പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുള്ളത്. കൊടുത്താൽ കൊള്ളത്തും കിട്ടും, കായില്ലെങ്കിൽ കണി കൊഴിക്കില്ല, കല്യാണം കഴിക്കില്ല, കുട്ടികൾ കളിക്കില്ല, കുളിക്കില്ല, കൂത്താടില്ല, കൂട്ടുകൂടില്ല, കഞ്ഞുകുടിക്കില്ല, കരയില്ല, കള്ളം പറയില്ല, കശപിശ കൂടില്ല, ക്ലാസ്സിൽ പോകില്ല, കണക്ക് പഠിക്കില്ല, കുന്തത്തിൽ കറങ്ങുന്ന കുട്ടൂസിനെയും കുട്ടുകുട്ടാചരിപ്പിക്കുന്ന കബീഷിനെയും കൗശലക്കാരനായ കാലിയെയും കളിക്കുടുക്കിയും കൊച്ചു ടിവിയും കണ്ട് കറങ്ങുന്ന കുട്ടിക്കാലം, കുട്ടിക്ക് കളി കാര്യമാണ്, കരഞ്ഞുകൊണ്ട് കാര്യം കാണുന്നു, കാമിനിമാർ കണ്ണുകൊണ്ട് കഥ പറയും.